സംസ്ഥാന സർക്കാരിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി വീണ്ടും ഹെലികോപ്റ്റര് വാടകയ്ക്കെടുക്കാന് മന്ത്രിസഭാ തീരുമാനം ഹെലികോപ്റ്ററും ക്രൂവും ഒരുമിച്ചാണ് ലീസിനെടുക്കുക പുതിയ കമ്പനിയെ കണ്ടെത്താൻ ടെൻഡർ വിളിക്കും നേരത്തെ പവൻ ഹൗസിൽ നിന്ന് പ്രതിമാസം ഒന്നേ ദശാംശം ആറ് കോടി രൂപയ്ക്കും പിന്നീട് ചിപ്സൺ ഏവിയേഷനിൽ നിന്ന് പ്രതിമാസം എൺപത് ലക്ഷം രൂപയ്ക്കും സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നു പോലീസ് വകുപ്പിനാണ് ചുമതല സാമ്പത്തിക പ്രതിസന്ധി കടക്കുന്നതിനിടെയുള്ള ഈ തീരുമാനം വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിന് രൂപീകരിച്ച കമ്പനിക്ക് ആറായിരം കോടിയുടെ സർക്കാർ ഗ്യാരണ്ടി ഇതുവരെ എടുത്ത നാലായിരത്തി ഇരുന്നൂറ് കോടി വായ്പയ്ക്കും ഇനി എടുക്കാവുന്ന ആയിരത്തി എണ്ണൂറ് കോടി വായ്പയ്ക്കുമാണ് ഗ്യാരണ്ടി നൽകുക ഉയർന്ന മാസവാടക ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വർഷം മുൻപ് ഹെലികോപ്റ്റർ ഇടപാട് സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെച്ചിരുന്നു മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് കമ്പനി ആവശ്യപ്പെടുന്നത് കൂടുതൽ പറന്നാൽ ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികം നൽകണമായിരുന്നു അല്പം കൂടി നിരക്ക് കുറയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കമ്പനി തള്ളി ഇത്രയും ഉയർന്ന തുകയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് വിവാദമായതോടെ ഇടപാട് സർക്കാർ മരവിപ്പിക്കുകയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പവൻഹംസ് കമ്പനിയിൽ നിന്നും ടെൻഡർ ഇല്ലാതെ ോപ്റ്റർ വാടകയ്ക്കെടുത്ത് വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണ് ഒരു വർഷത്തേക്ക് ഹെലികോപ്റ്റർ വാടകെടുത്തത് ഒന്നേ ദശാംശം നാല് നാല് കോടി രൂപയും ജി എസ് ടിയുമായിരുന്നു മാസ വാടക ഹെലികോപ്റ്റർ വാടക സംരക്ഷണം എന്നിവയ്ക്കായി സർക്കാർ ചിലവാക്കിയത് ഇരുപത്തിരണ്ടേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയാണ് ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ അവസാനിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം പുതിയ ടെൻഡർ വിളിച്ചത് അതേസമയം കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കടമെടുപ്പ് സർക്കാരിന്റെ ആകെ കടമെടുപ്പ് പരിധിയിൽ വരുമെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വ്യക്തമാക്കിയിട്ടും പെൻഷൻ കമ്പനിക്ക് വേണ്ടി വീണ്ടും കടമെടുക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് കമ്പനിയുടെ ആറായിരം കോടി രൂപയുടെ കടമെടുപ്പിന് സർക്കാർ ഗ്യാരണ്ടി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇക്കഴിഞ്ഞ ജനുവരി പന്ത്രണ്ട് വരെ കമ്പനി പുതിയതായി എടുത്തതോ പുതുക്കിയതോ ആയ വായ്പകൾക്കാണ് ഇതിൽ നാലായിരത്തി കോടി രൂപയുടെ ഗ്യാരണ്ടി നൽകുക യിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഗ്യാരണ്ടി ഭാവിയിൽ എടുക്കുന്ന വായ്പക്കാണ് പെൻഷൻ നൽകുന്നതിനുള്ള പണം പേരിലാണ് ഇത്തവണത്തെ ബജറ്റിൽ സർക്കാർ സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് പ്രഖ്യാപിച്ചത് ഫണ്ട് കണ്ടെത്താൻ പെട്രോൾ ഡീസൽ മദ്യം എന്നിവയ്ക്ക് സെസ് ഏർപ്പെടുത്തുകയും ചെയ്തു ഇതിനു പുറമെയാണ് കടമെടുപ്പിന് ഗ്യാരന്റി നൽകുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്